So hello everyone. In this session, we'll be discussing about care and maintenance of contact lens. So we'll be discussing the soft as well as RGB together in this session. Okay. So care and maintenance, as we all know, it's the most crucial aspect of contact lens practice. Influence the surface, success rate, and patient satisfaction. Choice of regimen depends upon the type of the lens, lens material, lifestyle, and specific patient needs. അതായത് നമ്മൾ ഏത് കോണ്ടാക്ട് ലെൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേയും അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പാർട്ടാണ് ഹൗ ടു കെയർ ദാറ്റ് പെർട്ടിക്കുലർ ലെൻസ്. അതായത് നമ്മളിപ്പോൾ ഇഫ് യു ആർ ഡിസ്പെൻസിങ് ദ ബെസ്റ്റ് ലെൻസ് ഇൻ ദ വേൾഡ്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ലെൻസ് ആണ് നമ്മൾ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ ബെസ്റ്റ് ലെൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ പോലും വി നീഡ് ടു കൺസിഡർ അബൌട്ട് ദ കെയർ ഫാക്ടർ. അതായത് ഹൗ ടു മെയിൻറ്റെയിൻ ദാറ്റ് ലെൻസ് ആസ് പെർ ഇറ്റ്സ് ടിൽ ഇറ്റ്സ് ഡിസ്പോസൽ ടൈം. അതായത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ വരെ എങ്ങനെ ആ ലെൻസിനെ നമുക്ക് കെയർ ചെയ്യാം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. സോ ഇപ്പോൾ പേഷ്യൻറ്റിന് സക്സസ്ഫുൾ ലെൻസ് ഫിറ്റ് ആണോ അതോ ഒരു ഫെയിൽഡ് ലെൻസ് ഫിറ്റ് ആണോ, വിൽ ഇറ്റ് ഇൻഡ്യൂസസ് എനി ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ എന്നുള്ളതെല്ലാം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഈ കെയർ സിസ്റ്റത്തിന് വെച്ചിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ഏത് കെയർ സിസ്റ്റമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി ഡിപ്പെൻഡ് അപ്പോൺ the type of care system is being selected according to the type of lens which we are going to prescribe. നമ്മൾ ഇപ്പോ സിലിക്കോൺ ഹൈഡ്രജലിന് കൊടുക്കുന്ന കെയർ സിസ്റ്റം ആയിരിക്കില്ല ഹൈഡ്രജലിന് കൊടുക്കുന്നത്, ഒരു ബൈവീക്ലി ഡിസ്പോസിബിളിന് കൊടുക്കുന്ന ഒരു റെജിമൻ ആയിരിക്കത്തില്ല നമ്മൾ ഒരിക്കലും ഒരു കൺവെൻഷണൽ ലെൻസിന് കൊടുക്കുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ലെൻസ് വാട്ട് വി ആർ സെലക്ടിങ് ഓർ വാട്ട് വി ആർ ഡിസ്പെൻസിങ് ടു ദ പേഷ്യൻ്റ് വി നീഡ് ടു സെലക്ട് ദ ചോയ്സ് ഓഫ് ലെൻസ് ക്ലീനിങ് റെജിമൻ. And we need to discuss these factors, these points with the patient. So what's the purpose of care solution? So endinu vendittana ningale solution use cheyyunnathu, endana ee solution cheyyunnathu ennallathu we should explain to the patient in a better manner. Then components of the solution, endokka components aanu solution il ullathu, how allengil what all are the uses of those components, will it create any toxicity for that particular patient, idella nammal patient eduthu discuss cheyidirikkana. ദെൻ പ്രൊസീജിയേഴ്സ് ഫോർ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്, അതായത് എങ്ങനെ ക്ലീൻ ചെയ്യണം എങ്ങനെ ഡിസ്ഇൻഫെക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. ദെൻ ലെൻസ് സ്റ്റോറേജ് ആൻഡ് കേസസ്, സോ എങ്ങനെ ലെൻസിനെ സ്റ്റോർ ചെയ്യണം, കേസസ് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതും നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ദ പേർപ്പസ് ഓഫ് കെയർ ആൻഡ് മെയിൻ്റെനൻസ് സിസ്റ്റം മീൻസ് ടു ഗെറ്റ് എ ക്ലീൻ ലെൻസ്, ഗുഡ് കംഫർട്ട്, ഗുഡ് വിഷൻ ആൻഡ് സേഫ് ലെൻസ്. ഈ നാല് പോയിന്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി കെയർ സിസ്റ്റത്തിന് എല്ലാത്തിനെയും യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, ക്ലീൻ ലെൻസ്, ഗുഡ് കംഫർട്ട്, ഗുഡ് വിഷൻ ആൻഡ് സേഫ് ലെൻസ് വെയർ. സോ ദ കമ്പോണൻസ്, ദ മെയിൻ കമ്പോണൻസ് ഓഫ് ലെൻസ് കെയർ സൊല്യൂഷൻ വിൽ ബി സോ ദർ ബി ഡെയിലി ക്ലീനർ, റിൻസിങ് സൊല്യൂഷൻ, ഡിസ്ഇൻഫെക്ടിങ് സൊല്യൂഷൻ, പ്രോട്ടീൻ ക്ലീനർ, lubricating or rewetting solution, lens storage case, and for example, if all these mentioned points are combined together, we do call that as an MPS solution or multi-purpose solution. Solution to perform clean rinsing and disinfecting, that's also known as a one bottle system or a single bottle system aayittana nammal adine classify cheyyunnathu. So MPS solution is also known as ഒരു വൺ ബോട്ടിൽ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ഡെയിലി ക്ലീനർ, റിൻസിങ് സൊല്യൂഷൻ, ഡിസ്ഇൻഫെക്ടിങ് സൊല്യൂഷൻ, പ്രോട്ടീൻ ക്ലീനർ, ലൂബ്രിക്കേറ്റിംഗ് ആസ് വെൽ ആസ് ലെൻസ് സ്റ്റോറേജ് സൊല്യൂഷൻ എന്നുള്ള എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എം പി എസ് ഓർ എ മൾട്ടി പേർപ്പസ് സൊല്യൂഷൻ. ദെൻ ഇനി നമ്മൾ ഓരോരോ ഇൻഡിവിജ്വൽ പാർട്ടിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെയിലി ക്ലീനേഴ്സ്, സൊ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് ഓൾ കെയർ സിസ്റ്റം. ഇറ്റ് ഷുഡ് ബി ഡിസ്പെൻസ് ടു ഓൾ contact lenses. Functions to remove loosely bound foreign matter, cell debris, mucin, lipid, protein, cosmetic or other surface contaminant or microorganisms. അതായത് ഡെയിലി ക്ലീനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലെൻസിനെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ്. ദാറ്റ്സ് വൺ ഓഫ് ദ മേജേഴ്സ് അല്ലെങ്കിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് വേണേൽ നമുക്ക് പറയാം. വി ക്യാൻ പ്രിസ്ക്രൈബ് ഡെയിലി ക്ലീനേഴ്സ് ടു ഓൾ ലെൻസസ്. ഏത് ലെൻസ്, ഇപ്പം നമ്മൾ സിലിക്കോൺ ഹൈഡ്രജൽ ആണോ ഹൈഡ്രജൽ ആണോ, we don't need to consider about what material we are dispensing. We can dispense daily cleaners to any person.
So the basic function of daily cleaners are like loosely bounded aayittla matter na remove iya, cell debris na remove iya, mucin na remove iya, lipid or protein mucin lipid protein na remove iya. അതേപോലെ ഇപ്പോൾ കാജൽ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇഫ് ദാറ്റ് സെയിം കാജൽ ഗോട്ട് ഡെപ്പോസിറ്റ് ഓൺ ദ ലെൻസ് സർഫേസ്, ആ ലെൻസ് സർഫേസിൽ നിന്ന് ആ കാജലിനെ റിമൂവ് ചെയ്യുക. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെയാണ് ബേസിക്കലി നമ്മുടെ ഈ ഡെയിലി ക്ലീനർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഫങ്ഷൻ കൂടി ഡെയിലി ക്ലീനർ ചെയ്യുന്നത്. സോ ക്ലീനർ കമ്പോണൻസ്, സർഫാക്ടൻ ക്ലീനേഴ്സ് ഉണ്ട്, സർഫേസ് ആക്റ്റീവ് സബ്സ്റ്റൻസ് ദാറ്റ് റിമൂവ്സ് കണ്ടാമിനേഷൻ ഫ്രം ദ ലെൻസ് സർഫേസ് ഈസ് നോൺ ആസ് സെ സർഫാക്ടൻ. അതായത് സർഫാക്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർഫേസ് ആക്ടിങ് കമ്പോണന്റ് ആണ് വിച്ച് വിൽ റിമൂവ് ദ കണ്ടാമിനന്റ് ഫ്രം ദ സർഫേസ്. സർഫാക്ടന്റിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഡിറ്റർജന്റ് ഈസ് എ സർഫാക്ടൻ. സോ അപ്പോൾ അതേപോലെ ഡിറ്റർജന്റ് സിമിലർ ഫങ്ഷൻ ചെയ്യുന്ന കോൺടാക്ട് ലെൻസ് സൊല്യൂഷനിലെ കമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർഫാക്ടൻ. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി അനയോണിക്, കാറ്റയോണിക്, ആംഫോഡെറിക് ആൻഡ് നോൺ അയോണിക് ആകാം. ബിക്കോസ് സർഫാക്ടൻ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് അനയോണിക് ആവാം, കാറ്റയോണിക് ആവാം, ആംഫോട്രിക് ആവാം, അല്ലെങ്കിൽ നോൺ അയോണിക് ആകാം. ദെൻ ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്, പ്രിസർവേറ്റീവ്സ്, സോറി, നമ്മളിപ്പോൾ സർഫാക്ടൻ പറഞ്ഞു, ക്ലീനിങ് കമ്പോണൻസിൽ വരുന്ന അടുത്ത കമ്പോണൻ്റ് ആണ് ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്. ആൻറ്റി മൈക്രോബിയൽ ഏജൻറ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദോസ് ആർ പ്രിസർവേറ്റീവ്സ് വിച്ച് ഡു പ്രിസർവ് ദ സൊല്യൂഷൻ ഫ്രം ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഇറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള എയറുമായിട്ടുള്ള കോൺടാക്ട് സൊല്യൂഷനിൽ വരും. സൊല്യൂഷനിൽ വരുമ്പോൾ എയറിൽ നിന്ന് മൈക്രോ ഓർഗാനിസം ഈ കോൺടാക്ട് ലെൻസ് സൊല്യൂഷനിൽ വന്നിട്ട് അവിടെ ഗ്രോ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ഓർ പ്രിസർവേറ്റീവ്സ്. സോ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്ടൻറ്റിൻ്റെ ലോവർ ഡോസേജിനാണ് നമ്മൾ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. ഇഫ് ദ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ദാറ്റ് വിൽ ആക്ട് ആസ് എ ഡിസ്ഇൻഫെക്ടന്റ്. ഓക്കെ, ദെൻ ഓസ്മോളാരിറ്റി, കൺട്രോൾ സൊല്യൂഷൻ ടോണിസിറ്റി. അതായത് അടുത്തത് ഓസ്മോളാരിറ്റി എൻഹാൻസിങ് ഏജൻസ് അല്ലെങ്കിൽ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിനിങ് കമ്പോണൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓസ്മോളാരിറ്റി എൻഹാൻസിങ് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് കമ്പോണൻസ് എന്താ ചെയ്യുന്നത്, ഇറ്റ് വിൽ കൺട്രോൾസ് ദ സൊല്യൂഷൻസ് ടോണിസിറ്റി. ഹൈപ്പർടോണിക്, ഐസോടോണിക്, ഹൈപ്പർടോണിക് ആവുക എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ, അതിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓസ്മോളാരിറ്റി യൂസ് ചെയ്യുന്നത്. ദെൻ ബഫറിങ് ഏജ്. സോ ബഫറിങ് ഏജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇറ്റ് മെയിൻറ്റെയിൻസ് ദ പി എച്ച് വാല്യൂ. സോ ഇപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ ഓപ്പൺ ചെയ്ത് സം പാർട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി എന്ന് വെക്കട്ടെ. ഓക്കെ, സോ ഇവാപ്പറേറ്റ് ചെയ്ത് പോയ വാട്ടർ കുറയുമ്പോൾ ദ സൊല്യൂഷൻ കുഡ് ബിക്കം അസിഡിക് ആവാം, ബേസിക് ആവാം. സോ അസിഡിക്കും ബേസിക്കും ആവാതെ അതിന് ന്യൂട്രൽ പി എച്ചിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ബഫറിങ് കമ്പോണൻസ്. സോ കൂടുതലായിട്ട് അസിഡേറ്റ്സ്, ബോറേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ആണ് നമ്മൾ പി എച്ച് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ചിലേറ്റിംഗ് ഏജൻറ്. സോ ചിലേറ്റിംഗ് ഏജൻറ് ഓർ ഇ ഡി ടി എ ആണ് കോമൺലി യൂസ്ഡ് ചിലേറ്റിംഗ് ഏജൻറ്. സോ അപ്പോൾ ഇ ഡി ടി എ ഈസ് ബേസിക്കലി യൂസ്ഡ് ടു റിമൂവ് ദ കണ്ടാമിനൻസ് ഫ്രം ദ ലെൻസ്. അതായത് ബേസിക്കലി ചിലേറ്റിംഗ് ഏജൻറ് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, സർഫേസിൽ അഡ്ഹേഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഇ ഡി ടി. ദെൻ വിസ്കോസിറ്റി എൻഹാൻസിങ് ഏജിങ്, സൊല്യൂഷൻ ലുബ്രിസിറ്റി ആൻഡ് ഇൻക്രീസ് സ്റ്റേ ടൈം. അതായത് ഇറ്റ് വിൽ വിസ്കോസിറ്റി എൻഹാൻസിങ് ഏജൻസ്, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ തിക്നെസ് ഓർ വഴുവഴുപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ തിക്നെസ് കൂടി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് വിൽ ഗിവ് മോർ, ഇറ്റ് വിൽ ബി ലൈക്ക് മോർ ഓഫ്, ഇറ്റ് വിൽ വർക്ക് മോർ ഓഫ് ലൈക്ക് എ ലൂബ്രിക്കേറ്റിംഗ് സബ്സ്റ്റൻസ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു തിക്കായിട്ടുള്ള സൊല്യൂഷൻ ഒരു സർഫേസിൽ നമ്മൾ ഒഴിച്ചാൽ തിന്നായിട്ടുള്ള സൊല്യൂഷൻ മേ റൺ ഓഫ് ആൻഡ് തിക്കായിട്ടുള്ള സൊല്യൂഷൻ മേ സ്റ്റേ ബാക്ക്. സോ ഇഫ് യു ആർ ഇൻക്രീസിങ് ദ വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ, ദ സൊല്യൂഷൻ വിൽ സ്റ്റേ ബാക്ക് ഓൺ ദ സർഫേസ് ഓഫ് ദ കോൺടാക്ട് ലെൻസ് വിച്ച് വിൽ പ്രൊവൈഡ് ബെറ്റർ ലൂബ്രിക്കേഷൻ. ദെൻ മൈൽഡ് അബ്രസീവ് പാർട്ടിക്കിൾസ് ടു എൻഹാൻസ് ദ ക്ലീനിങ്. അതായത് മൈൽഡ് സിലിക്കോൺ ബീഡ്സ് അല്ലെങ്കിൽ പോളിമർ ബീഡ്സ് ആണ് കോമൺലി സൊല്യൂഷനിലുണ്ട്, വിച്ച് ഈസ് വെരി സ്മോൾ ഓർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ് വിച്ച് ഈസ് ബേസിക്കലി യൂസ്. നമ്മൾ സൊല്യൂഷനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ദ ബീഡ്സ് വിൽ ആക്ട് ആസ് ആൻ അബ്രസീവ് ടു റിമൂവ് ദ സർഫേസ് കണ്ടാമിനൻസ്. ദെൻ ആൽക്കഹോൾ,
സോ ആൽക്കഹോൾ കോമൺലി നമുക്ക് കാണാൻ പറ്റുന്നത് ബോഷൻ ലോമിൻ്റെ ബയോ ട്രൂ എന്ന സൊല്യൂഷനിലാണ്. സോ ബയോ ട്രൂ സൊല്യൂഷൻ ഈസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് പ്രോപ്പർട്ടി ഓഫ് റിമൂവിങ് ലിപ്പിഡ്സ്. സോ ആ ലിപ്പിഡ് റിമൂവിങ് പ്രോപ്പർട്ടി കിട്ടുന്നതിൻ്റെ കാരണം ഇറ്റ് ഡസ് കണ്ടെയ്ൻ സം ആൽക്കഹോൾ ഇൻ ഇറ്റ്. സോ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള സൊല്യൂഷൻ നമുക്കിപ്പോൾ ഏത് പേഷ്യൻസിന് കൊടുക്കാം? ദോസ് ഹൂ ആർ ഹാവിംഗ് ഹയർ ലിപ്പിഡ് ഡെപ്പോസിഷൻ. സോ അപ്പോൾ അതിനൊരു മെറ്റീരിയൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ഏത് പറയാൻ പറ്റും? എനി മെറ്റീരിയൽ വിത്ത് സിലിക്കോൺ കമ്പോണൻ്റ് ഉണ്ട് എന്ന് വേണി നമുക്ക് പറയാം. ഓക്കെ, ദെൻ എൻസൈംസ്. എൻസൈംസ് വിൽ റിമൂവ് ദ പ്രോട്ടീൻ. സോ പ്രോട്ടീൻ, ലിപ്പിഡ്, അതേപോലെ തന്നെ മ്യൂസിൻ റിമൂവ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ്. കോമൺലി നമ്മൾ പ്രോട്ടീൻ റിമൂവലിലാണ് എൻസൈം യൂസ് ചെയ്യാറുള്ളത്. സോ എൻസൈമാറ്റിക് ക്ലീനേഴ്സ് ക്യാൻ ഓൾസോ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ പ്രിസ്ക്രൈബ് ഫോർ ദ പേഷ്യൻസ് ആസ് എ പാർട്ട് ഓഫ് കെയർ റെജിമെൻ ടു റിമൂവ് ദ പ്രോട്ടീൻസ് ഫ്രം ദ ലെൻസ് സർഫേസ്. Then solution characteristics. So solution characteristics will be tonicity. Solution should be isotonic in nature. Hypertonic solution ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ അബ്സോർബ് വാട്ടർ ആൻഡ് സ്വെൽസ് അപ്പ് ദ സൊല്യൂഷൻ. അതായത് അതേപോലെ ഹൈപ്പർടോണിക് ആണ് എന്ന് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലെൻസിൽ നിന്ന് ദ ഹൈപ്പർടോണിക് സൊല്യൂഷൻ വിൽ ഡ്രോ വാട്ടർ and the lens will be lens will get shrink. So hypotonic ആണ് കൊടുക്കുന്നതെങ്കിൽ lens will absorb water from the solution and it will get swollen. Hypertonic ആണെങ്കിൽ ലെൻസിൽ നിന്ന് വാട്ടറിനെ ഡ്രോ ചെയ്ത് ലെൻസ് വിൽ ബിക്കം തിന്ന. ദെൻ പി എച്ച്. ഇഫ് ലെൻസ് സ്റ്റോർ സൊല്യൂഷൻ ഔട്ട് സൈഡ് പി എച്ച്, ചേഞ്ച് ഇൻ വാട്ടർ കണ്ടൻറ് ആൻഡ് പാരാമീറ്റേഴ്സ് ക്യാൻ ബി ഒബ്സർവ്. ദെൻ ലോ പി എച്ച്, ലോ വാട്ടർ കണ്ടൻറ് ആൻഡ് ഫിറ്റ് ടൈറ്റൻസ്. അതായത് ലോ പി എച്ച് ആണെങ്കിൽ ലെൻസ് ടൈറ്റൻഡ് ആവാനായിട്ടുള്ള ചാൻസസ് ആദ്യം, ബിക്കോസ് ലോ വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും ലെൻസിന്. അല്ലെങ്കിൽ പി എച്ച് വാട്ടർ കണ്ടൻറ് കുറഞ്ഞാൽ പി എച്ച് കൂടും ആൻഡ് ദ ലെൻസ് വിൽ ബിക്കം ടൈറ്റർ. നോർമലി സൊല്യൂഷൻ പി എച്ച് ഷുഡ് ബി അബൌട്ട് 7.4. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിയറിൻ്റെ പി എച്ച് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ്. ആൽക്കലൈൻ പി എച്ച് എയ്ഡ് റിമൂവൽ ഓഫ് പ്രോട്ടീൻ. അസിഡിക് പി എച്ച് റിമൂവൽ ഓഫ് സർഫേസ് ഡിപ്പോസിറ്റ്സ്. അതായത് പി എച്ച് ആൽക്കലൈൻ ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രോട്ടീൻ റിമൂവലിന് ഹെൽപ്പ് ചെയ്യും, അസിഡിക് ആണ് കൊടുക്കുന്നതെങ്കിൽ സർഫേസ് ഡെപ്പോസിറ്റ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ബഫേഴ്സ്. ബഫേഴ്സ് നമ്മൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബഫേഴ്സ് ആർ ദ വൺസ് വിച്ച് വിൽ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് sorry buffers are the one which will help in maintaining pH of the solution. So pH maintain cheyanayittu namakku use cheyuna oru component aanu buffer. So nammal aadyam paranja previous slide il nammal paranja karyangal thanne to maintain the pH we need to use a buffer. Then viscosity. So example, a sterile isotonic buffered solution that contain hydroxypropyl methyl cellulose, പൊലാക്സമിൻ, സോഡിയം ബോറേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് എഡിറ്റേറ്റ് ഡൈസോഡിയം ആൻഡ് സോബിക് ആസിഡ് വിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ കമ്പോണൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ എൻഹാൻസ് ദ വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. സോ അപ്പോൾ ഓപ്റ്റിഫ്രീ ഡെയിലി ക്ലീനർ എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ എല്ലാ ഏജൻസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ദെൻ റിൻസിങ് സൊല്യൂഷൻ. സോ റിൻസിങ് സൊല്യൂഷൻ മെയ്ഡ് അപ്പ് ഓഫ് സലൈൻ പ്രിസർവ്ഡ് ഓർ അൺപ്രിസർവ്ഡ് ഓർ വി ക്യാൻ ഈദർ ഗോ വിത്ത് എ മൾട്ടിപർപ്പസ് സൊല്യൂഷൻ ടു റിമൂവ് ഡെയിലി ക്ലീനർ ലൂസൻ ഡെപ്പോസിറ്റ് മൈക്രോ ഓർഗാനിസംസ് റീഹൈഡ്രേറ്റ്സ് ഓഫ് കോൺടാക്ട് ലെൻസ് ആൻഡ് റിൻസ് ലെൻസ് ആഫ്റ്റർ ഓവർനൈറ്റ് സ്റ്റോർ. സോ ഇപ്പോൾ റിൻസിങ് സൊല്യൂഷൻ ബേസിക്കലി എന്താ യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഡെയിലി ക്ലീനർ, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ആ ഡെയിലി ക്ലീനറിനെ റിൻസ് ഔട്ട് ചെയ്യാനായിട്ട് വി ക്യാൻ ഗോ വിത്ത് എ റിൻസിങ് സൊല്യൂഷൻ. അതായത് ബേസിക്കലി ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ കഴുകുമ്പോൾ എന്താ ചെയ്യുക, വിൽ ബി യൂസിങ് സം സോപ്പ് അല്ലെങ്കിൽ സോപ്പോ സോപ്പ് പൗഡറോ യൂസ് ചെയ്യും. ആ സോപ്പ് പൗഡർ ആണ് നമ്മുടെ ഡെയിലി ക്ലീനറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ സർഫാക്റ്റൻ്റ് ആണ്, സർഫാക്റ്റൻ്റിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ സർഫാക്റ്റൻ്റ് നമ്മുടെ ഡെയിലി ക്ലീനേഴ്സിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ് റിൻസിങ് സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ ഡിസ്ഇൻഫെക്റ്റിംഗ് സൊല്യൂഷൻ, കിൽ ഓർ ഡിആക്ടിവേറ്റ് പൊട്ടൻഷ്യലി പാത്തോളജിക്
organisms including bacteria, fungus, fungi, virus, amoebas, and maintain lens hydration. So the next one will be disinfecting system. So adutha nammal endha cheyyunnathu, disinfecting system nammude solution il undu ennundengil endu sambhavikkum, avade we can kill the pathological organs which can potentially cause any infection. So the infection create cheyyavunna pathological microbes ne nammal remove cheyyunnu, such as bacteria, fungus, virus, amoebas, and maintain lens hydration. So adinu vendi nammal use cheyyunnathana disinfecting solution. Then antimicrobial activity, level of efficacy വെച്ചിട്ട് നമ്മൾ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റീനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ദ എഫിഷ്യൻസി ഓഫ് ദ സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ആണ് നമ്മൾ പറയുന്നത്. സോ സ്റ്റെറിലൈസേഷൻ ഇൻസൻസ് കില്ലിംഗ് ഓഫ് ഓൾ മൈക്രോബിയൽ ലൈഫ് ഫോംസ് വിത്ത് അല്ലെങ്കിൽ എല്ലാ മൈക്രോബിയൽ ലൈഫ് ഫോംസിനെയും കില് ചെയ്യാൻ പറ്റുന്ന ഒന്നിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്നത്, വിച്ച് ഈസ് ബീൻ ഡൺ വിത്ത് സ്റ്റെറിലൈസേഴ്സ്. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താണ്? കില്ലിംഗ് ഓർ റിമൂവൽ ഓഫ് വെജിറ്റേറ്റീവ് മൈക്രോബിയൽ ആൻഡ് വൈറൽ കണ്ടാമിനേഷൻ ഫ്രം ഇനാനിമേറ്റ് ഒബ്ജക്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫേസിൽ നിന്ന് നമ്മൾ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള മൈക്രോബിനെ, അതായത് ലൈവ് മൈക്രോബ്സിനെ നമ്മൾ കില് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ കില് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻഫെക്ഷൻ, which is done with disinfectants. And preservation, killing or inhibition of growth of selected microorganisms. അതായത് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനെ കിൽ ചെയ്യാനായിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിസർവേഷൻ, അല്ലെങ്കിൽ മെത്തേഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിസർവേഷൻ, which is done with preservatives. So preservatives and disinfectants are almost similar category. Disinfectants will have a higher concentration as compared to the preservatives. So 1% of one component can be used as disinfectant and 0.0001% can be used as preservative. So modes of disinfection, cell membrane disruption, BAC disrupt cell membrane integrity, which will end up in cell death. Then enzyme inhibition, mercurials react with enzyme, cell metabolism is affected. അതായത് cell membrane disruption ആണ് enzyme inhibition, അതായത് അതിൻ്റെ നോർമൽ ഫിസിയോളജി നടക്കുന്ന എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മെക്കാനിസം ചെയ്യുന്നുണ്ട്. So mercury added ആയിട്ടുള്ള components ആണെങ്കിൽ എന്ത് ചെയ്യും? It will affect the cell metabolism, then the cell death അവിടെ occur ചെയ്യും. Then protein coagulation or complex formation. So formation of complexes with EDTA and metal ions to prevent remove calcium deposits. അതായത് protein coagulation ആണ് അടുത്തത്. അതായത് ഇപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ അത്? അതിൻ്റെ പ്രോട്ടീൻ കമ്പോണൻസിനെ കൊയാഗുലേറ്റ് ചെയ്ത് കളയും, സിൻസ് ദ സെൽ വോണ്ട് ബി ഏബിൾ ടു റീജനറേറ്റ് ഓർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകും. സോ ഇ ഡി ടി ആൻഡ് മെറ്റൽ അയോൺസ് ഉള്ള സൊല്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിമൂവ് ദ കാൽസ്യം ഡെപ്പോസിഷൻ ടു അലോങ് വിത്ത് ദ ഡിസ്ഇൻഫെക്ഷൻ. എ കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ എബോവ് ഈസ് ബീൻ യൂസ്ഡ് ഇൻ വേരിയസ് സൊല്യൂഷൻസ്. ദെൻ ഇനി നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ടൈപ്സ് പറഞ്ഞാൽ ഹീറ്റ് ഡിസ്ഇൻഫെക്ഷൻ ഉണ്ട്, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ, കൺവെൻഷണൽ ഡിസ്ഇൻഫെക്ഷൻ ടൈപ്സ്, പോളിമെറിക് ഡിസ്ഇൻഫെക്ഷൻ, ടാബ്ലറ്റ് ബേസ്ഡ് ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിസ്ഇൻഫെക്ഷൻ സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ്. ഫസ്റ്റ് വൺ, തേർമൽ ഡിസ്ഇൻഫെക്ഷൻ. ഫോർ സോഫ്റ്റ് കോൺടാക്ട് ലെൻസ്, ഓൾഡസ്റ്റ് ആൻഡ് ഒറിജിനൽ ഫോം ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആണ് നമ്മുടെ തെർമൽ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇറാഡിക്കേഷൻ ഓഫ് മൈക്രോ ബയോളജിക്കൽ കണ്ടാമിനേഷൻ ഈസ് അച്ചീവ് ത്രൂ സ്റ്റെറിലൈസേഷൻ. സോ അപ്പോൾ സ്റ്റെറിലൈസേഷൻ ത്രൂ ആണ് നമ്മൾ ഈ മൈക്രോബ്സിന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ ക്യാൻ റിസൾട്ട് ഇൻ മോളിക്കുലർ ബ്രേക്ക് ഡൗൺ. ടെമ്പറേച്ചർ ഷുഡ് ബി അബൌട്ട് 70 to 80 ഫോർ 10 to 20 മിനിറ്റ്സ്. അപ് ടു 85 degrees ലെൻസ് റിമെയിൻ സ്റ്റേബിൾ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 85 degree ലെൻസ് സ്ട്രക്ചറൽ ചേഞ്ച് ക്യാൻ ബി ഒബ്സർവ്. ടൈപ്പ്, വെറ്റ് ആൻഡ് ഡ്രൈ. ക്ലീൻ ആൻഡ് റിൻസ് ദ ലെൻസ്. പ്ലേസ് ദ ലെൻസ് ഇൻ ഫ്രഷ് സലൈൻ. ഇൻ ലെൻസ് കേസ് അപ്ലൈ ഹീറ്റ്. Wet method, immerse the lens cures in water and its boiling point of
സ്റ്റീം ബാത്തിൽ വെച്ചിട്ട് നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റും. ഡ്രൈ മെത്തേഡ് ആണെങ്കിൽ ഡയറക്റ്റ് ഹീറ്റിംഗ് വിത്ത് ഇലക്ട്രിക്കലി ഹീറ്റഡ് ഡിവൈസ് അലൌഡ് ടു കൂൾ ആഫ്റ്റർ ഹീറ്റ് സൈക്കിൾ 10 to 30 മിനിറ്റ്സ് ആണ് നോർമലി പറയുന്നത്. സോ അഡ്വാൻറ്റേജ് വിൽ ബി ഷോർട്ട് ഡിസിൻഫെക്ഷൻ സൈക്കിൾ ടൈം, ഹൈലി എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഹൈലി എഫക്റ്റീവ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ് അഗെയിൻസ്റ്റ് മൈക്രോ ഓർഗാനിസംസ്, ഡിസ്ട്രോയ്സ് സ്പോസ് ആൻഡ് സിസ്റ്റിനെയും സ്പോസിനെയും വരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലോ റിസ്ക് ഓഫ് ടോക്സിക് ആൻഡ് അലർജിക് റിയാക്ഷൻ. ഇവിടെ നമ്മളൊരു കെമിക്കൽസോ ഒരു കെമിക്കൽ കമ്പോണൻസോ യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള മേജർ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇറ്റ് ക്യാൻ റിമൂവ്, ഇറ്റ് വോണ്ട് ക്രിയേറ്റ് എനി ടോക്സിക് ഓർ അലർജിക് റിയാക്ഷൻ. Then the disadvantages will be incompatible with high water content lenses. So high water content lenses ile nammal kududal heat cheyidal enthu sambhavikkum, alle 80 degree pole heat cheythu kaniyal the lens material will become unstable, allengil the lens material will become unstable and the water will be evaporated from the lens surface. Then it will decrease the lifespan, lens discoloration and denaturation of proteins. സോ അപ്പോൾ ലൈഫ് സ്പാൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ചെയ്യുക, ഇറ്റ് മൈറ്റ് ഓൾട്ടർ ദ പോളിമെറിക് കെമിസ്ട്രി ഓഫ് ദ മെറ്റീരിയൽ, ഹെൻസ് ദ ലൈഫ് സ്പാൻ ക്യാൻ ബി അഫക്റ്റഡ്. ദെൻ ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ടിയറിൽ ടിയർ പ്രോട്ടീൻസ് ഉണ്ട്, ദ ടിയർ പ്രോട്ടീൻസ് കുഡ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ ലെൻസ് ആൻഡ് വൺസ് ദ ലെൻസിൻ്റെ സർഫേസിലുള്ള പ്രോട്ടീൻ നമുക്ക് പ്രോട്ടീൻ റിമൂവൽ ടാബ്ലറ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ പ്രോട്ടീൻ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഒരു ലെൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രോട്ടീൻ ഡീനേച്ചുറേഷൻ സംഭവിക്കും. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർമൽ മുട്ട കണ്ടിട്ടുണ്ടല്ലോ, മുട്ടയുടെ വെള്ള പ്രോട്ടീൻ ആണ്. സോ പ്രോട്ടീൻ ഇൻ ഇറ്റ്സ് റോ ഫോം അല്ലെങ്കിൽ ഡീനേച്ചേർഡ് അല്ലാത്ത ഇറ്റ്സ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോമിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ് ഇൻ നേച്ചർ. ആൻഡ് ഡീനേച്ചേർഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബിക്കം വൈറ്റ്. സോ അതേപോലെ തന്നെ നമ്മുടെ ലെൻസ് സർഫേസിലുള്ള പ്രോട്ടീൻ ഡീനേച്ചേർഡ് ആയാലും ഇറ്റ് വിൽ ടേൺ ഇറ്റ്സ് കളർ ആൻഡ് ദ ലെൻസ് വിൽ ബിക്കം ഒപ്പേക്. സോ ലെൻസ് ഡിസ്കളറേഷൻ ക്യാൻ ബി ഒബ്സർവ്. Then chemical disinfection. Disinfectants such as thimerosal, chlorhexidine, benzyl chromium chloride and sorbic acid is commonly used to do the disinfection. Should be used with caution because of their potential for disinfect induced sensitivity reactions. അതായത് ഈ പറയുന്ന തൈമർസോൾ, ക്ലോറോക്സിഡിൻ, ബെൻസാൽ കോണിയം ക്ലോറൈഡ് ആൻഡ് സോബിക് ആസിഡ് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. The same disinfectant got the property to destroy the cell membrane of living tissue too. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ കൊണ്ട് നമ്മുടെ ഒക്കുലർ സർഫേസിൽ ഒരു ചേഞ്ച് വരാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ഒരു ഡിസിൻഫെക്റ്റൻ്റെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ബെൻസാൽ കോണിയം ക്ലോറൈഡ് മിക്സർ ഓഫ് ആൽക്കൈൽ ബെൻസൈൽ ഡൈമീഥൈൽ അമോണിയം ക്ലോറൈഡ് വിത്ത് എ മോളിക്യുലർ വെയ്റ്റ് ഓഫ് 350 ഈസ് ബേസിക്കലി യൂസ്ഡ്. സോ മോളിക്യുലർ വെയ്റ്റ് ഓഫ് 350 ഈസ് യൂസ്ഡ് നമ്മൾ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ലെൻസ് മാട്രിക്സ് വെരി വെൽ. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് 0.001 to 0.01% ഈസ് ബേസിക്കലി യൂസ്ഡ്. ആൻഡ് കോർണിയൽ ഡാമേജ് വരുത്താനായിട്ട് നമുക്ക് 0.005% മാത്രമേ ആവശ്യമുള്ളൂ. ഒരു മേജർ ഡാമേജ് ആണെങ്കിൽ 0.0075 to 0.01% ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. സോ നമ്മൾ ഏത് ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്താലും വി ഷുഡ് തറലി വാഷ് ദ ലെൻസ് ബിഫോർ ഇൻസേർട്ടിംഗ് ദ ലെൻസ് ഇൻ ടു ദ പേഷ്യൻസ് ഐ. ഫോർ ഹാർഡ് കോൺടാക്ട് ലെൻസിനാണ് കോമൺലി ബെൻസാൽ കോണിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് വോണ്ട് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ലെൻസ് മാട്രിക്സ്. സോ ലോങ് ടേം യൂസ് ഓഫ് ലോങ് ടേം യൂസ് കുഡ് ഇൻഡ്യൂസ് സർഫേസ് ബിക്കം ഹൈഡ്രോ ഫോബിക് ഇൻ നേച്ചർ. അതായത് ബെൻസാൽക്കോണിയം ക്ലോറൈഡ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ സർഫേസ് മൈറ്റ് ബിക്കം ഹൈഡ്രോ ഫോബിക് ഇൻ നേച്ചർ. യൂസ് ഇൻ കഞ്ചങ്ഷൻ വിത്ത് എ ഗുഡ് വെട്ടിംഗ് ഏജൻറ്റ് ആൻഡ് എ ചിലേഡിംഗ് ഏജൻറ്റ്. സോ അപ്പോൾ അതായത് നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ വിൽ ബി യൂസിങ് ദ സെയിം ബെൻസാൽക്കോണിയം ക്ലോറൈഡ് വിത്ത് എ ഗുഡ് വെട്ടിംഗ് ഏജൻറ്റ് ആസ് വെൽ ആസ് എ ചിലേഡിംഗ് ഏജൻറ്റ്. Works by absorbing cell membrane, causes cell rupture of microorganism and inhibits its growth. Effective at alkaline pH ഉള്ള ഒരു സൊല്യൂഷനിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് ബെൻസാൽക്കോണിയം ക്ലോറൈഡ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. സോ ക്ലോർബ്യൂട്ടനോൾ
So molecular weight is about 177 to 0.46 used in hard lenses. Chlorinated alcohol preservative aanu basically idu ennu parayunnathu. Slow acting against fungi and bacteria. Poor bacteriostatic property ulla oru material koodiyaanu. More effective in an acidic environment. Used in conjunction with other preservatives like benzalkonium chloride, and the concentration should be about 0.5%. Then benzyl alcohol, molecular weight is 108.1, disinfectant and preservative for RGP and PMMA contact lenses. Bactericidal and virucidal property ulla oru material aanu benzyl alcohol. Then ineffective against Pseudomonas aeruginosa in low concentration. The low concentration of benzyl alcohol anengil Pseudomonas aeruginosa aayittu veliya oru aeruginosa ayda mele veliya oru effect cheyyathilla. Low ionicity, little affinity to RGP lens materials, behaves as a lipid solvent. So adepole thana benzyl alcohol commonly nammal oru lipid solvent aayittum use cheyyunnundu. Adepole thana idinte oru major advantage paranjal endanu, it won't bind with the RGP material. Then the chlorhexidine, weak cationic preservative, which is commonly used for RGP and soft contact lens, and molecular weight is 505.46. So molecular weight kudal aayidukondu thanne again it won't get absorbed into the contact lens matrix. And the concentration is about 0.0025 to 0.006%. It interferes the cell membrane function used with other preservatives such as thimazole. Chlorhexidine and thimazole are a combination aid aanu nammal commonly use cheyyarullu. Then EDTA or ethylene diamide tetracetic acid. The molecular weight is 292.25. Preservative enhancers, potentiator and chelating agent item namukku use cheyyam. Adayathu preservative ne property ne enhance cheyan potency maintain cheyanayittu of that same chemical, then chelating agent item namukku commonly use cheyanayittu EDTA ne use cheyanayittu vettu. Acts against gram negative organisms, cell wall disruption so slow, and it will prevents or slows the cell growth, used with benzalkonium chloride. ATAC, alkali tetranol ammonium chloride, and the molecular weight is 353.98 to 438. Powerful disinfection and slow acting chemical, mixture of chlorine and alkaline group ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ആൻഡ് ആൽക്കലൈൻ ഗ്രൂപ്പ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് വിത്ത് എ സർഫേസ് ടു റെഡ്യൂസ് ലെൻസ് പെനിട്രേഷൻ. സോ ഇറ്റ്സ് ബേസിക്കലി യൂസ് ടു ഇറ്റ് ഈസ് ബേസിക്കലി എ ടി എ സി ഇസ് ബേസിക്കലി കമ്പൈൻഡ് വിത്ത് എ സർഫാക്ടന്റ്. സോ സർഫാക്ടന്റിന്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലെൻസിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവായിട്ടായിരിക്കും. സോ ഹൈ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്താൽ ഇറ്റ് മൈറ്റ് കോസ് ഇറിറ്റേഷൻ ആൻഡ് യൂസ്ഡ് വിത്ത് തൈമസോൾ. ദെൻ തൈമസോൾ ഓർഗാനിക് മെർക്കുറി കോമ്പൗണ്ട് ആണ്, യൂസ്ഡ് ഇൻ സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ് ആസ് വെൽ ആസ് ആർ ജി പി. ആക്ട് ആസ് ആൻറ്റി ഫംഗൽ ഏജൻറ്റ് ആൻഡ് ദ മോളിക്കുലർ വെയിറ്റ് ഈസ് അബൌട്ട് 404.81. എഫക്റ്റീവ് ഇൻ ന്യൂട്രൽ ഓർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ പി എച്ച്. Negative ions bind to protein deposits. Preventive lens material, effective against bacteria, forms bond with cell enzymes. So thimazole basically endha cheyyunnathu, negative ions ulla thimazole la particle protein like bind cheyyum. Adhe pole thanne it will also binds with the cell enzymes of a microorganisms, and it will destroy both the things and it will help in removing protein. So concentration is about 0.001 to 0.2% combined with EDTA and not with benzalkonium chloride.
should be stored in light proof condition. Light proof condition. Lens discoloration is one of the disadvantage of using thimazole. Thimazole use the blackish or dark grayish or discoloration of lens is commonly seen. Then sorbic acid. So it's a weak preservative and the molecular weight is about 112.13 and the concentration is about 0.1 to 0.2%. Effective with pH between 4.5 and 6.5. Poor antifungal properties are there. Cause lens discoloration and skin allergy. Then diamide. New generation contact lens preservative. Avoid ocular irritation and hypersensitivity. Polyamylopropyl bigonide, PAPB or PHMB is basically and adu rendu ani diamide aayittu nammal use cheyunu diamide ennu parayunnathinte the format which we use is PAPB or PHMB. The molecular weight is 1300, concentration of 0.00005 to 0.0005% is used. And the action is it damages the cell membrane, hence microbial growth is being restricted. So disinfectant or preservative sensitivity. Symptoms will be sudden decrease in ocular tolerance, decreased wearing time, like 8 hours elevation and 3 to 4 hours at core, burning, gritty, dry sensation. And the signs will be conjunctival redness, general or localized, epithelial damage and corneal inflammation. So signs nammal parnal conjunctival redness, epithelial damage and corneal inflammation if severe anengil namukku kaananayittu sadhikkum. Then hydrogen peroxide disinfection system. So hydrogen peroxide disinfection is system is basically being considered as one of the safest disinfection systems karan endonaana once the lens is been disinfected in it nammal lensil dip cheyumbo hydrogen peroxide il dip idu vechu kaniṭṭu nammal lens edukkunna samayathu the hydrogen peroxide is basically water. Okay, so we'll be using a catalyst. A catalyst use either nammal hydrogen peroxide na hydrogen H2O and oxygen ayittu split it. So finally lens dip idu kadakkunna endilana water lana. So there are no chances of any solution sensitivity or ocular tissue toxicity. So method of soft contact lens disinfection. Hydrogen peroxide is a highly reactive oxidizing agent and the molecular weight is about 34.015. Produces free oxygen radicals which are very reactive and quickly bind to many cell components. So H2O2 is basically splitted into H2O plus O2. So requires neutralization or color indicator. Adayithu nammal once hydrogen peroxide use cheythu kaniyal we need to neutralize that hydrogen peroxide with another component. So minimum 6 hours in 3% H2O2 recommended for removing the microbes from the surface. Bacteria will be dead in 10 to 15 minutes, fungus will be dead in 16 minutes and Acanth amoeba will be dead in 3 hours. And neutralized lens causes discomfort. Then protein remover helps to remove loosen or tightly bound protein deposits, digest tear protein by hydrolyzing AA that forms protein, amino acids that forms protein, AA parangina amino acids aanu, should clean by rubbing and rinsing after deproteinizing process, should be done weekly or depends on patient protein deposition, should be soaked for 15 to 2 hours. Enzymes such as pepain, septalazine, pronase and pancreatin is commonly used. So riveting drops and lubrication alleviate discomfort resulting from insufficient lubrication of by the tear film, rehydrate the contact lens, flush debris from the lens and eye, promote comfort, reduce deposit induced friction, polyvinyl acetate, methyl cellulose, which are basically used as viscosity enhancing agent. So rewetting and lubricating drops varna
ലെൻസ് സർഫേസിലേക്ക് റീഹൈഡ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒക്കുലർ ലൂബ്രിക്കേഷൻ ലെൻസ് വെച്ചതിന് ശേഷം ലിഡ് ലെൻസ് ഇൻട്രാക്ഷൻ കുറയ്ക്കാനുമായിട്ട് ലിഡ് ലെൻസ് ഇൻട്രാക്ഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്മൂത്തർ ആക്കാനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ റീവെട്ടിങ് അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ദ കോമൺ മൈക്രോ ഓർഗാനിസംസ് വിൽ ബി ബാക്ടീരിയ സച്ച് ആസ് സ്റ്റഫ് ഓറിസ് സ്ട്രെപ്റ്റോകോക്കസ് ഓറിസ് എപ്പിഡെമിസ് സ്യൂഡോമോണാസ് ദെൻ ഫംഗൈ പ്രോട്ടോസോവ വൈറസസ് ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്സ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ആൻഡ് പ്രിസർവേറ്റീവ്സ് സച്ച് ആർ ബേസിക്കലി ബാക്ടീരിയോസ്റ്റാറ്റിക് ഇൻ നേച്ചർ ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻസ് ആർ ബാക്ടീരിയോസിഡൽ ആർ ഫംഗോ ഫംഗോസിഡൽ ഇൻ നേച്ചർ. സോ ലെൻസ് സ്റ്റോറേജ് ആൻഡ് കേസ് കേസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ലെൻസ് ഷുഡ് ബി കോൺടാക്ട് ലെൻസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ക്ലീൻ കോൺടാക്ട് ലെൻസ് കേസ്. അതായത് നമുക്ക് ഈ ഫസ്റ്റ് പിക്ചറിൽ കാണാം ഇറ്റ് ഈസ് വെരി ഡേർട്ടി ഇൻ നേച്ചർ സോ ഇറ്റ് കുഡ് ഇൻഡ്യൂസ് ഇൻഫ്ലമേഷൻ ആൻഡ് ദ ലെൻസ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ക്ലീൻ ഇൻ നേച്ചർ. ദെൻ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ കെയർ ആൻഡ് മെയിൻ്റനൻസ് വെയറിംഗ് ഷെഡ്യൂൾ ലെൻസ് മെറ്റീരിയൽ ലെൻസ് റീപ്ലേസ്മെൻറ്റ് ഷെഡ്യൂൾ കൺവീനിയൻസ് ഒക്കുല സെൻസിറ്റിവിറ്റി. സോ അപ്പോൾ നമ്മളൊരു ലെൻസ് കെയർ ആൻഡ് മെയിൻ്റനൻസ് സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെയറിംഗ് ഷെഡ്യൂൾ എത്ര ടൈമിലേക്കാണ് പേഷ്യൻറ്റ് വെയർ ചെയ്യുന്നത് വെദർ ഇറ്റ് ഈസ് എ ഡെയിലി വെയർ എക്സ്റ്റെൻഡഡ് വെയർ ആണോ കണ്ടിന്യൂസ് വെയർ ആണോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ലെൻസ് റീപ്ലേസ്മെൻറ്റ് ഷെഡ്യൂൾ എന്ത് ടൈപ്പാണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. കൺവീനിയൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം ആൻഡ് ഒക്കുലർ സെൻസിറ്റിവിറ്റി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. സോ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ അഡീഷൻ കൂടിയുണ്ട്. ഇത് വി ക്യാൻ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിസ്ഇൻഫെക്ഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളൊരു വൺ സ്റ്റെപ്പ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വൺ സ്റ്റെപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വാട്ട് വി ഡസ് ഈസ് വിൽ ബി യൂസിങ് ഹൈഡ്രജൻ പെറോക്സൈഡ് വിച്ച് ഈസ് ഓഫ് 3% ആൻഡ് വാട്ട് വി ഡസ് ഈസ് ലൈക്ക് വിൽ ബി ഡിപ്പിംഗ് ദ സൊല്യൂഷൻ ഇൻ 3% ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോർ 6 hours. ദെൻ 6 hoursന് ശേഷം വാട്ട് വി ഡസ് ഈസ് വിൽ ബി ഡിപ്പിംഗ് റീഡിപ്പിംഗ് ദ സൊല്യൂഷൻ ഫോർ അനദർ 2 to 3 hours ടു ന്യൂട്രലൈസ് ദ ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ദാറ്റ് ഈസ് ടു സ്റ്റെപ്പ് സിസ്റ്റം. ഞാനിപ്പോൾ 2 സ്റ്റെപ്പാണ് ആദ്യം 1 സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞത്, സോറി 1 സ്റ്റെപ്പ് അല്ല, ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് 2 സ്റ്റെപ്പ് സിസ്റ്റമാണ്. ആൻഡ് ദർ ഈസ് വൺ മോർ സിസ്റ്റം വിച്ച് ഈസ് നോൺ ആസ് എ 1 സ്റ്റെപ്പ് സിസ്റ്റം. സോ 1 സ്റ്റെപ്പ് സിസ്റ്റത്തിൽ വാട്ട് വി ഡസ് ഈസ് വിൽ ബി യൂസിങ് എ ചേംബർ. വൺ സെക്കൻഡ്, ലെറ്റ് മീ ഇഫ് ഐ ഗോട്ട് എ പിക്ചർ ഐ വിൽ ടേക്ക് ദാറ്റ്. സ്റ്റെപ്പ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും, വിൽ ബി ഡിപ്പിംഗ് ദ ലെൻസ് ഇൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ് സിസ്റ്റം ആൻഡ് ഇൻ ദാറ്റ് സെയിം സിസ്റ്റം ഇറ്റ്സെൽഫ് വിൽ ബി ഹാവിംഗ് എ പ്ലാറ്റിനം ഡിസ്ക്. സോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്ലാറ്റിനം ഡിസ്ക് ഉണ്ടാവും. സോ വാട്ട് ദാറ്റ് പ്ലാറ്റിനം ഡിസ്ക് ഡസ് ഈസ് ഇറ്റ് വിൽ റിമൂവ് സോറി ഇറ്റ് വിൽ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് വിച്ച് വിൽ ഹെൽപ്പ് ഇൻ റിമൂവൽ ഓഫ് So which will help in the splitting of hydrogen peroxide into hydrogen as well as oxygen. So appo njan rough aayittu onnu just varachathaanu ee kaanunnathu. So here all you can see is idoru container inde adappaanu, this is a container. ഇതിൻ്റെ അകത്തൊരു റോഡ് ഉണ്ടാവും. ആ റോഡിൻ്റെ എൻഡിൽ ഈ ലാസ്റ്റ് കാണുന്ന ഇതാണ് നമ്മുടെ പ്ലാറ്റിനം ഡിസ്ക് വിച്ച് വിൽ ബി അവർ കാറ്റലിസ്റ്റ്. ആൻഡ് ഈ ഇവിടെ രണ്ട് ലെൻസ് ബാസ്ക്കറ്റ് ഉണ്ടാവും. ആ ലെൻസ് ബാസ്ക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെൻസ് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് വിൽ ബി ഫില്ലിംഗ് ദ ഹൈഡ്രജൻ പെറോക്സൈഡ് എബവ് ദ ലെൻസ് ബാസ്ക്കറ്റ്. സോ ലെൻസ് ബാസ്ക്കറ്റിന് മേളിൽ വരെ 3% ഹൈഡ്രജൻ പെറോക്സൈഡിന് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും, ദിസ് പ്ലാറ്റിനം ഡിസ്ക് വിൽ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ഇറ്റ് വിൽ സ്പ്ലിറ്റ് H2O2 to H2O ആൻഡ് O2. ആൻഡ് ഈ O2 പാസ് ചെയ്യുന്നത് ഏത് വഴിയാണ്, ഈ ലെൻസ് ബാസ്കറ്റ് വഴിയാണ്, വിച്ച് വിൽ ഗെറ്റ് എസ്കേപ്പ് ത്രൂ ദ വെന്റ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് ദ 1 സ്റ്റെപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിസ്ഇൻഫെക്ഷൻ സിസ്റ്റം. ഹോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ഗോട്ട് എനി ഡൗട്ട്സ് പ്ലീസ് ഡു ലെറ്റ് മീ നോ. Thank you all.